നമസ്കാരം. സ്വർണ്ണക്കള്ള കടത്ത് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ ആ ടീമിൽ നിന്ന് മാറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലംമാറ്റ ഉത്തരവ് കസ്റ്റംസ് കമ്മീഷണറുടേതായി കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. ആ ഉത്തരവ് വിവാദമായതിന് തൊട്ടു പിന്നാലെ ഉത്തരവ് മരവിപ്പിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് കസ്റ്റംസ് അധികൃതർ പിന്നീട് അറിയിക്കുകയും ചെയ്തു. ഈ ഉത്തരവും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നടന്ന ആ ഒരു ഉദ്ദേശവും അത്ര നിഷ്കളങ്കമൊന്നും അല്ല എന്നാണ് നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പിടിച്ചുകുലുക്കുന്ന ഒന്നാണ്, ഭരണകൂടത്തെ ഉലയ്ക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഹൈ പ്രൊഫൈലായ ഒരു കേസിൽ ആ കേസ് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ആ കേസിന്റെ ഗൗരവം തുടക്കം മുതൽ തന്നെ കുറയ്ക്കാനും ആ കേസിൽ നിന്നുള്ള ഫോക്കസ് മാറ്റാനും ഒക്കെ അണിയറയിൽ വലിയ ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. അതിന് മാധ്യമങ്ങളെയും അതേപോലെ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ശ്രമമാണോ ഈ ഒരു സ്ഥലംമാറ്റ ഉത്തരവിന്റെ പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. കാരണം ഈ ഉത്തരവ് കൊച്ചി കസ്റ്റംസ് കമ്മീഷണറായ മുഹമ്മദ് യൂസഫാണ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ് അത്. അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റാനുള്ള പവറുണ്ട്, അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള അധികാരമുണ്ട്. മാത്രവുമല്ല, 6 മാസം കൂടുമ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റുന്ന രീതിയും ഉണ്ട് അത്രേ. പക്ഷേ ഇങ്ങനെ ഒരു കേസിൽ ഈ സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് ഈ കാര്യം എങ്ങനെ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹൈ പ്രൊഫൈൽ കേസാണ്, രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്ന കേസാണ്, രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷിതത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്, NIA അന്വേഷിക്കുന്ന കേസാണ്, UAPA ചുമത്തിയ കേസാണ്. അങ്ങനെ ഒരു കേസിൽ തുടക്കം മുതൽ ആദ്യമുണ്ടായിരുന്നത് രംഗത്തുണ്ടായിരുന്നത് കസ്റ്റംസ് ആണ്. കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ മാനങ്ങൾ കുറെ കൂടി വിപുലമാണ് എന്ന് കണ്ട് NIA രംഗത്ത് വരുന്നത്. അപ്പോൾ ഈ കേസ് തുടക്കം മുതൽ അന്വേഷിക്കുന്ന 10 ഉദ്യോഗസ്ഥന്മാരെയാണ് ഒറ്റയടിക്ക് ഈ കേസ് ഒരിടത്തും എത്താത്ത സ്ഥിതി. തുടക്കത്തിലെ അന്വേഷണങ്ങൾ മാത്രം ആദ്യഘട്ടമെന്ന് പറയാവുന്ന അന്വേഷണങ്ങൾ, ചില പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കേസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതിലെ 10 വളരെ പെട്ടെന്ന് മാറ്റിയത്. അതുതന്നെ സംശയം ഉണ്ടാക്കുന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ അറിയുന്നതനുസരിച്ച്, ഈ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ഇത് കസ്റ്റംസിനുള്ളിൽ തന്നെ, ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചു എന്നാണ്. കാരണം ഈ ഒരു ഉത്തരവ് അദ്ദേഹം ഇറക്കിയത്, ഈ കമ്മീഷണർ ഇറക്കിയത് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്മാരോടോ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കമ്മീഷണർ, അദ്ദേഹം സുമിത് കുമാറിനെ നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ളതാണ്, അദ്ദേഹത്തോടോ ഒന്നും ആലോചിക്കുകയോ അറിയിക്കുകയോ ചെയ്യാതാണ്. അതൊരു കേർട്ടസിയാണ്, മേലുദ്യോഗസ്ഥന്മാരെയും അറിയിക്കേണ്ടത് ഒരു കേർട്ടസിയാണ്. അവനവന്റെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥലംമാറ്റ ഉത്തരവ് നടപ്പാക്കുമ്പോൾ പോലും അത് കേർട്ടസി എന്നുള്ള നിലയിൽ, ഒരു മര്യാദ എന്നുള്ള നിലയിൽ അറിയിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കേസാവുമ്പോൾ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത്തരം ഒരു ആലോചനയും നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അറിയുന്ന വിവരം അനുസരിച്ച് സുമിത് കുമാർ എന്ന ഈ ഉന്നത ഉദ്യോഗസ്ഥൻ, ഈ കേസ് തുടക്കം മുതൽ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ചുവെന്നും അതിനെ തുടർന്നാണ് ഉന്നതങ്ങളിൽ നിന്ന് ഇടപെട്ട് ഈ സ്ഥലംമാറ്റ ഉത്തരവ് മരവിപ്പിക്കാൻ ഇടയായതെന്നുമാണ് നമ്മൾ അറിയുന്ന വിവരം. ഇത് തീർച്ചയായിട്ടും ഈ ഒരു വലിയ അധോലോകങ്ങളുടെ ഒരു വലിയ ശ്രമം ഈ കേസ് എങ്ങനെയും അട്ടിമറിക്കാൻ നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഡൽഹിയിലും ഈ ഒരു സ്ഥലംമാറ്റ ഉത്തരവ് കൃത്യമായി ചർച്ചയിലായിട്ടുണ്ട്. ഇത് 2 നമ്മൾ പറഞ്ഞത്. 3 ഒരു കാരണം, ഇത്തരം ശ്രമങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. 1 മുമ്പ് കസ്റ്റംസിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാരെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റലിജൻസ് ടീമിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ടീം കൊച്ചിയിലും ഉണ്ടായിരുന്നു. ആ ടീമിനെ മുഴുവൻ ഉടച്ചു വാർക്കാൻ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയും, കാരണം ഈ കേസുകൾ എടുക്കാനും അന്വേഷിക്കാനും സാധാരണയിൽ കവിഞ്ഞ ആഗ്രഹവും ഇന്റിഗ്രിറ്റിയും ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം ടീമുകളിൽ ഉണ്ടാകുക. പക്ഷെ ആ ടീമിനെയും ഉടച്ചു വാർക്കാൻ
കഴിഞ്ഞ വർഷം ഒരു ശ്രമം ഉണ്ടായി, അത് ഏതാണ്ട് വിജയിക്കുകയും ചെയ്തു. ആ ശ്രമത്തിന്റെ പിന്നിലും ഇത്തരം ചിലരുടെ കൈകൾ ആണ് എന്നുള്ള കൃത്യമായ സൂചന ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതും ഇനിയും വരുന്ന ദിവസങ്ങളിൽ അന്വേഷണ വിധേയമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം, കേരളം വളരെ ശാന്തമാണ്, കേരളത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും പറയുമ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കള്ളക്കടത്ത് പോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമാണ് എന്നുള്ളത് ഇതിനു മുമ്പുള്ള പല സംഭവങ്ങൾ കോർത്തിണക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതത്ര യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഇവിടെ അതിന് രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും വേണ്ടത്ര ഒത്താശയും സംരക്ഷണവും ലഭിക്കുന്നതുകൊണ്ടാണ് കേരളം അങ്ങനെ ഒന്ന് ആയി മാറുന്നത്. കേരളത്തിൽ വർഷങ്ങൾ മുമ്പ് 2 കണ്ടെയ്നർ നിറയെ പാകിസ്ഥാൻ കറൻസി വന്നത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ കറൻസിയെ സംബന്ധിച്ച അന്വേഷണവും എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നമ്മൾ തുടക്കം തൊട്ട് ഈ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വളരെ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുകയും അന്വേഷിക്കുകയും അതിന്റെ മറ്റാരും റിപ്പോർട്ട് ചെയ്യാത്ത പല വിവരങ്ങളും പുറത്തുകൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നത് ഇത് കേരളത്തിലെ ജിഹാദി അല്ലെങ്കിൽ കള്ളക്കടത്ത് കൂട്ടുകെട്ട് കേരളത്തിലെ എല്ലാ മേഖലകളിലും സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പിടി മുറുക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കൂട്ടുകെട്ടിനെ തകർക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. ഈ ഒരു ജിഹാദി കൂട്ടുകെട്ടിനെ തകർക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ കൃത്യമായ അന്വേഷണം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും തീർച്ചയായും ഊർജിതമായിട്ട് നടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം കസ്റ്റംസിൽ ഇപ്പോൾ നടന്ന ഈ ഒരു ശ്രമം. അത് പാളിപ്പോയ ഒരു ഓപ്പറേഷനാണ്. ആ പാളിപ്പോയ ഓപ്പറേഷനെയും നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം കാണാൻ. നമസ്കാരം.